ഹായ് ഫ്രണ്ട്സ്, വിച്ചൂസ് കുക്കിംഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓവൻ ഇല്ലാതെ ഒരു ബനാന കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പഴത്തിൻ്റെ തോല് കറുത്തുപോയാൽ ചില ആൾക്കാർക്കെങ്കിലും അത് കഴിക്കാൻ ഒരു മടിയായിരിക്കും. നമ്മുടെ കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഭാഗത്തേക്ക് പോലും വരില്ല. പക്ഷേ ഈ തോല് കറുത്ത പഴത്തിന് നല്ല മധുരം ഉണ്ടാകും. ഈ നല്ലവണ്ണം പഴുത്ത പഴം നമുക്ക് കളയാതെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ട ചേർവകൾ ഇതാ. ഞാനിവിടെ ഫിലിപ്പീൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോബസ്റ്റ് പഴം, മൈസൂർ പഴം ഒക്കെ എടുക്കാം. ഞാൻ ഈ പഴത്തിനെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോർക്കും ഉപയോഗിച്ച് ഇത് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇനി ഈ ഉടച്ച് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ആവശ്യത്തെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര അലിയാനായി മാറ്റി ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാം. ഈ സമയം നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ ഒരു ഹെവി ബോട്ടം പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ കുക്കർ സ്റ്റാൻഡ് ഉപയോഗിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 minutes വരെ അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം എണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിനെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഴത്തിൻ്റെ ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വെനില എസൻസും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് ബാറ്റർ ഒഴിച്ച് സ്പൂണുകൊണ്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രം തുറന്ന് അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെച്ച പാത്രം വെച്ച് 45 to 50 minutes വരെ അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 50 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡിയായോ എന്ന് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. അല്ലെങ്കിൽ അടച്ചു വെച്ച് ഒരു 5 to 10 minutes വരെ പിന്നെയും ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. കേക്ക് വെന്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തണിയാനായിട്ട് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ടാവും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.